ചൂടോടെ കഴിക്കണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. ഹായ് ഫ്രണ്ട്സ്, വിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഓൾ എന്നുള്ളതും കൂടി എനേബിൾ ആക്കിയാൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ഒണിയൻ റിങ്സ് ആണ്. അതിനായിട്ട് 5 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്ത് പൊടിച്ചിട്ട് അതൊന്ന് ക്രിസ്പിയാക്കി വറുത്തെടുത്തേക്കുവാണ്. നിങ്ങൾക്ക് റസ്ക് ആണേലും മതി കേട്ടോ, അപ്പോൾ വറക്കേണ്ട ആവശ്യമില്ല. 2 സവാള എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ്. ഇത്തിരി ഉപ്പ് മുമ്പിൽ നിൽക്കണതാണ് ഈ ഒനിയൻ റിങ്സിനും ഭജിക്കും ഒക്കെ ടേസ്റ്റ് കൂട്ടണത്. 2-3 പിഞ്ച് കായം ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ ഇട്ട ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരണം. അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. ഇനി നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. അതൊരു 1/4 ഇഞ്ച് കനത്തിലാണ് അരിയേണ്ടത്. ആദ്യം മുറിക്കുന്നത് നമുക്ക് കളയാം, രണ്ടാമത്തെ തുടങ്ങി എടുത്താൽ മതി. ഇതിൻ്റെ എല്ലാ ഭാഗമൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ബാക്കി വരുന്ന ഭാഗം കറിയിലിടുക, അല്ലെങ്കിൽ ഉള്ളിവടയോ സവാള വടയോ ഒക്കെ ഉണ്ടാക്കാം. ഉള്ളിവട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഉള്ളിവട, അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടുവെക്കണേ. സവാള വട അടുത്ത ദിവസം എന്തായാലും ഇടും. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ പുറം ഭാഗം മാത്രമാണ്, ആ റൗണ്ട് ഷേപ്പുള്ളത് മാത്രമാണ് നമുക്ക് ആവശ്യം. ബാക്കി വന്നേക്കണ സവാള മുഴുവൻ കൂടി എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഒനിയൻ റിങ് എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കുക, 2 വശവും മുക്കിയെടുക്കുക. എന്നിട്ട് എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് സൈഡിൽ തന്നെ തട്ടിക്കളയുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കണ ബ്രെഡ് ക്രംസിൽ മുക്കി നന്നായി കോട്ട് ചെയ്തിട്ട് അത് തിള വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ തിളച്ചിങ്ങനെ മറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം ഇത് കരിഞ്ഞു പോവും. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ മീഡിയത്തിൽ വെച്ചാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ആ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ കളറ് മാറി വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കാം. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇനി ആ ബ്രെഡ് ക്രംസ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് നനഞ്ഞ പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഒന്ന് ഉരുട്ടണ ഭാഗത്തിനാക്കുക. എന്നിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വേറൊരു സ്നാക്കാവും. നമ്മൾക്ക് ഒന്നും വേസ്റ്റ് ചെയ്യാതെ എല്ലാം ഉപയോഗിക്കാം. നനവ് കുറവാണെങ്കിൽ ആ ബാറ്റർ 1 സ്പൂൺ വല്ലത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാം. സോസിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ കട്ടനും ഇതും കൂടി കഴിക്കാം. ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.